ഗവർണർ സർക്കാർ പോരുമായി ബന്ധപ്പെട്ട അപ്ഡേഷനിലേക്ക് തന്നെയാണ് ആദ്യം വരുന്നത്. സംസ്ഥാന സർക്കാരിന് വീണ്ടും കത്തയക്കാൻ ഗവർണറുടെ നീക്കം. ഇനിയും ചോദ്യങ്ങൾ ഉയർന്നാൽ വാർത്താ സമ്മേളനം വിളിച്ച് വിശദീകരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ആലോചന. രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് ഗവർണർ നീങ്ങുന്നതെന്നാണ് CPM വിലയിരുത്തൽ. ഗവർണർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഗവർണർക്ക് മറുപടി പറയേണ്ട കാര്യമില്ല. ഇതിലും വലിയ വെല്ലുവിളി ഗവർണർ നേരത്തെ നടത്തിയിട്ടുണ്ട്. ഗവർണറുടെ ഇത് വില കുറഞ്ഞ രീതിയാണ്. താൻ എന്തിനാണ് ആ പദവിയിൽ ഇരിക്കുന്നതെന്ന് ഗവർണർ തന്നെ ആലോചിക്കട്ടെ എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഗവർണർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് മറുപടി പറഞ്ഞതിന് ശേഷവും അദ്ദേഹം മലപ്പുറം പ്രയോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെയും അതിശക്തിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വസ്തുതകൾ പൂർണ്ണമായിട്ട് പുറത്തു വന്നാലും അതൊന്നും എനിക്ക് ബാധകമല്ല എന്ന രീതിയിലുള്ള പ്രചരണമാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വില കുറഞ്ഞ ഒരു രീതിയാണിത് എന്ന് മാത്രമേ പറയാനുള്ളൂ. സെയ്ഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്നും. സെയ്ഫ്, ഇപ്പൊ ഗോവിന്ദൻ മാഷ് പറഞ്ഞതുപോലെ തന്നെ ഗവർണർ ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം കത്തിൽ നൽകിയിട്ടുണ്ട്. ഏത് വിശദീകരണത്തിലാണ് ഗവർണർക്ക് തൃപ്തിയില്ലാത്തത്, അല്ലെങ്കിൽ വിശദീകരണം വേണ്ട രീതിയിലല്ല എന്ന് ഗവർണർക്ക് തോന്നിയത് ഏതൊക്കെ കാര്യങ്ങളിലാണ്? ഇനി അതല്ല കൃത്യമായി പിന്തുടരാൻ, അല്ലെങ്കിൽ കൃത്യമായി CPM പറയുന്നത് പോലെ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ഇതിന് പിന്നാലെ തന്നെ കൂടാൻ എന്ത് കാര്യങ്ങൾ ഉണ്ടെന്നാണ് ഗവർണർ കരുതുന്നത്? എന്ത് ലക്ഷ്യമായിരിക്കാം ഗവർണർക്ക് ഇതിനകത്തുള്ളത്? ഗവർണർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന CPM വിലയിരുത്തലിലേക്ക് തന്നെ എത്തിച്ചേരേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു സൈഫുദ്ദീൻ. കാരണം ഗവർണർ എന്തുകൊണ്ട് തുടർച്ചയായി ഇങ്ങനെ കത്തുകൾ അയക്കുന്നു? തുടർച്ചയായി കത്തുകൾ അയക്കുന്നതിനപ്പുറം തന്നെ പരസ്യമായി പുറത്ത് വന്ന് മാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രിക്കെതിരെ പറയുന്നു. പ്രതിപക്ഷമായി വിഷയം നിയമസഭയിൽ ഉന്നയിച്ചതാണ്, പൊതുസമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്, മുഖ്യമന്ത്രി വാർത്താസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. അപ്പോഴും ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം CPMO സംസ്ഥാന സർക്കാരോ നൽകിയിട്ടില്ല എന്നുള്ളത് വസ്തുത. മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഒരു മാധ്യമത്തിൽ അച്ചടിച്ചു വരുന്നു. അങ്ങനെ അച്ചടിച്ചു വരുമ്പോൾ അത് കൊടുത്തതാര്? അത് മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ കൊടുത്ത് പ്രസിദ്ധീകരിച്ച് വരികയാണെങ്കിൽ അത് വ്യാജ വാർത്തയല്ലേ? ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഒരു വ്യാജ വാർത്ത ചമച്ചിരിക്കുന്ന ആൾക്കാർക്കെതിരെ കേസെടുക്കേണ്ടതല്ലേ? ഈ ചോദ്യങ്ങളാണ് പൊതുസമൂഹത്തിന് മുന്നിലും പ്രതിപക്ഷം അടക്കം ഉന്നയിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തത്. അവിടെയെല്ലാം CPM അതിനെ പൂർണ്ണമായി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനകത്ത് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അവിടെ അഭിമുഖം നടന്നു എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. അതേസമയം തന്നെ അതിനുശേഷം നടന്ന കാര്യങ്ങളെക്കുറിച്ച് തനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറി. കേസെടുക്കുമോ എന്ന ചോദ്യത്തിൽ നിന്ന് CPM സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രി പിണറായി വിജയനും അതിന് മറുപടി നൽകിയില്ല. ഗവർണർ ആ പോയിന്റിൽ പിടിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനെതിരെ രംഗത്ത് വരുന്നത്. ഇതിപ്പോൾ തുടങ്ങുന്നതല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് ഗവർണർ ഇങ്ങനെ ചില നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. ആദ്യം മുഖ്യമന്ത്രിക്ക് ഒരു കത്തയക്കുന്നുണ്ട്, ഇത്തരത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നൊരു അഭിമുഖം താൻ കണ്ടു. അത് അങ്ങനെ സംസ്ഥാനത്ത് ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ അറിയിക്കേണ്ടതല്ലേ? തന്നെ എന്തിനാണ് ഇരുട്ടിൽ നിർത്തുന്നതെന്ന ചോദ്യം ഗവർണർ മുന്നോട്ട് വെക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു, ഞാൻ ഈ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളല്ല പ്രസിദ്ധീകരിച്ച് വന്നിട്ടുള്ളത്, ചില കണക്കുകൾ പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് സംസ്ഥാന ഉടനീളമുള്ള കണക്കുകളാണ്. ഹവാലപ്പണം, സ്വർണ്ണക്കടത്ത്, സ്വർണ്ണം പിടിക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കണക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ആ കാര്യം പത്രസമ്മേളനത്തിൽ താൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനപ്പുറം മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം ഞാൻ നടത്തിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി കത്തയക്കുന്നു. അതിന് പിന്നാലെ ഗവർണർ വീണ്ടും ഒരു കത്ത് സംസ്ഥാന പോലീസ് മേധാവിക്കും ചീഫ് സെക്രട്ടറിക്കും അയക്കുന്നു. മുഖ്യമന്ത്രി ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനായി എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ചീഫ് സെക്രട്ടറി ഉദ്യോഗസ്ഥ തലത്തിൽ നൽകണം, പോലീസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി നൽകണം എന്ന നോട്ടീസ് ഇവർക്ക് രണ്ടുപേർക്കും അയക്കുന്നു. മുഖ്യമന്ത്രി അതിനകത്തൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഗവർണർക്ക് ഒരു കത്തയക്കുന്നുണ്ട്. ഇത് ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ് ഗവർണർ ചെയ്യുന്നത്. സംസ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരുണ്ട്. ആ സർക്കാർ അറിയാതെ സർക്കാരിൻ്റെ തലപ്പത്തുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താൻ കഴിയില്ല, ഉദ്യോഗസ്ഥർ അങ്ങോട്ട് വരില്ല, രാജ്ഭവനിലേക്ക് ഉദ്യോഗസ്ഥരെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകുന്നുണ്ട്. അതിന് പിന്നാലെ ഗവർണർ വീണ്ടും ഒരു കത്ത് സംസ്ഥാന സർക്കാരിന് നൽകുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് എന്തോ ഒളിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, എനിക്കിതെല്ലാം അറിഞ്ഞേ പറ്റത്തുള്ളൂ, എൻ്റെ അധികാരം എന്താണെന്ന് ഞാൻ കാട്ടിത്തരാം, അത് രാഷ്ട്രപതിക്ക് ഞാൻ റിപ്പോർട്ട് അയക്കുമെന്ന സൂചന സർക്കാരിലേക്ക് നൽകുന്നു. മുഖ്യമന്ത്രി അന്ന് രാത്രി തന്നെ അതിന് മറുപടി നൽകുന്നുണ്ട്. ഇന്നലെ ഗവർണർ പരസ്യമായ ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, അതും കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങൾ ഗവർണർ ഉന്നയിക്കുന്നുണ്ട്. എന്നെ ഇരുട്ടിൽ നിർത്തുന്നു, മുഖ്യമന്ത്രിക്ക് എന്തോ ഒളിക്കാനുണ്ട്, മുഖ്യമന്ത്രി പറയുന്നത് ശരിയല്ല, മുഖ്യമന്ത്രി രണ്ട് കാര്യങ്ങൾ മാധ്യമത്തിൽ ഒരെണ്ണം വരുന്നു, അത് പുറത്തു വേറൊണ്ണം പറയുന്നു, മുഖ്യമന്ത്രി എങ്ങനെ വിശ്വസിക്കും തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് വെക്കുന്നു. അതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും ഒരു കത്ത് ഈ കണക്കുകൾ നിരത്തിക്കൊണ്ട് നൽകുന്നുണ്ട്. അതിനകത്തൊരു നീരസം കൂടിയുണ്ട്. ഇത് തുടർച്ചയായി ഇങ്ങനെ ഉന്നയിക്കുന്നത് ശരിയല്ല എന്നൊരു നീരസം മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് കൂടുതൽ തർക്കത്തിന് താനില്ല എന്ന്
പറഞ്ഞുകൊണ്ടാണ് കത്ത് അവസാനിപ്പിക്കുന്നത്. ആ കത്തിൽ വിശദാംശങ്ങളെല്ലാം ഉണ്ട്, പോലീസെടുത്ത കേസുകൾ, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, സ്വർണ്ണക്കടത്ത്, ഹവാല പണം, ഇതിന്റെ എല്ലാ വിശദാംശങ്ങളും ഉണ്ട്. മലപ്പുറം ജില്ലയിൽ നിന്നാണ് അത് പിടിച്ചത്, നല്ല സംസ്ഥാന ഉടനീളം അത് ചെയ്തു എന്നുള്ളതാണ് ആ കണക്കിൽ പറയുന്നത്. ഇന്ന് രാവിലെ നമുക്ക് ലഭ്യമാകുന്ന മറ്റൊരു വിവരം, ഗവർണർ വീണ്ടും സംസ്ഥാന സർക്കാരിന് ഒരു കത്തയക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ കത്തിൽ ഗവർണർ പറയാൻ സൂചിപ്പിക്കുന്നത്, ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഇങ്ങനെ താങ്കൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ എന്ത് നടപടി നിങ്ങൾ സ്വീകരിച്ചു എന്നുള്ള ചോദ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇന്നലെ ഗവർണർ പറഞ്ഞൊരു വാചകമുണ്ട്, എന്റെ അധികാരം എന്താണെന്ന് ഞാൻ കാട്ടിത്തരാം എന്നുള്ളത്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകുക എന്നുള്ളതാണ്. ഇനി കത്തയക്കുകയാണെന്നുണ്ടെങ്കിൽ കത്തിനുള്ള മറുപടി സംസ്ഥാന സർക്കാർ നൽകും. പക്ഷേ അത് നൽകുന്നതിനൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം വിളിച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി മുഖ്യമന്ത്രിയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുക, പ്രതിരോധത്തിലാക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കാം ഗവർണർക്ക് എന്നാണ് CPM വിശ്വസിക്കുന്നത്, CPM സംശയിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ കത്ത് പോരിന് പിന്നിൽ ഗവർണറുടെ വ്യക്തി താല്പര്യത്തിന് പുറത്ത് നിന്നുള്ള എന്തെങ്കിലും താല്പര്യങ്ങൾ ഇതിനകത്ത് ഈ ഗവർണർക്ക് പിറകിൽ ഉണ്ട് എന്ന് സംശയം CPM വെച്ചാൽ, കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും താല്പര്യങ്ങളുണ്ട് എന്ന് CPM സംശയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു വലിയ പ്ലോട്ട് ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് CPM കരുതുന്നുണ്ടെങ്കിൽ അതിനെതിരെ ഏത് തരത്തിലുള്ള ഒരു നീക്കം CPM ഭാഗത്തുനിന്നുണ്ട്? ഇനിയിപ്പോൾ ഒരു വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി നടത്തുകയാണെങ്കിൽ തന്നെ പുതിയ എന്തെങ്കിലും വിസ്തീരങ്ങൾക്ക് സാധ്യത ഉണ്ടോ സൈഫ്? സൈഫുദ്ദീൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വന്ന് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരാം. ആദ്യം ചോദിച്ചത് ഇതിന് പിന്നിൽ മറ്റ് രാഷ്ട്രീയങ്ങളുണ്ടോ എന്ന് CPM കണക്കാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കണക്കാക്കുന്നുണ്ട്. ആ രാഷ്ട്രീയം ഗവർണർ സ്ഥാനത്ത് രാജ്ഭവനിൽ ഇരിക്കാൻ വേണ്ടി ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് ഇത് എന്നുള്ളതാണ് വിലയിരുത്തൽ. കാരണം കേരളത്തിന്റെ ചരിത്രമെടുത്താൽ സാധാരണഗതിയിൽ നടക്കുന്നത് ഈ ഗവർണർ എന്ന് പറയുന്ന പദവി, ആ പദവിയിൽ 5 വർഷമാണ് ഒരാളെ നിയമിക്കാറ്. അത് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല, ഇത്ര സമയത്തേക്കാണ് ഗവർണറുടെ നിയമനം എന്ന് പറഞ്ഞിട്ടില്ല. സർക്കാരാണെന്നുണ്ടെങ്കിൽ 5 വർഷം എന്ന് കണക്ക് കൂട്ടാം. അത് കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളാണെങ്കിലും 5 വർഷം കണക്ക് കൂട്ടും. പക്ഷേ ഗവർണർ എന്ന പദവിക്ക് ഒരു കാലപരിധി ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. ഒരു ഗവർണറെ നിയമിച്ച് അടുത്ത ഗവർണർ നിയമിതനാകുന്ന സമയം വരെ ഈ നിയമിക്കപ്പെട്ട ഗവർണർക്ക് തുടരാം എന്നാണ് ഭരണഘടനയിൽ പറയുന്നത്. 5 വർഷം ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞ മാസം ആകുന്നു. അദ്ദേഹം 1 മാസം മുമ്പേ 5 വർഷം തികയ്ക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. അതിനകത്ത് സംഘപരിവാർ രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളതാണ് CPM കണക്കുകൂട്ടൽ. കാരണം സംസ്ഥാന സർക്കാരിനെതിരെ തുടർച്ചയായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു, മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു, സർവകലാശാല ഭരണത്തിൽ ഇടപെടാൻ വേണ്ടി ശ്രമിക്കുന്നു, സർവകലാശാല സിൻഡിക്കേറ്റുകളിലും സെനറ്റുകളിലും സംഘപരിവാർ ബന്ധമുള്ള ആൾക്കാരെ നിയമിക്കാൻ വേണ്ടി ഗവർണർ ശ്രമിക്കുന്നു. ഇതെല്ലാം സംഘരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ സർക്കാരിനെ തുടർച്ചയായി പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുന്ന ഗവർണറെ മാറ്റേണ്ടതില്ല എന്ന് സംഘപരിവാർ തീരുമാനിക്കുമ്പോൾ അത് തുടർച്ചയായി പ്രതിസന്ധിയിൽ ഉണ്ടാക്കിയാൽ മാത്രമേ തനിക്ക് ആ സ്ഥാനത്ത് തുടരാൻ വേണ്ടി കഴിയൂ എന്ന ബോധ്യം ഗവർണർക്കുള്ളത് കൊണ്ടാണ് ഇങ്ങനെ തുടർച്ചയായി പ്രശ്നങ്ങൾ ഗവർണർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന വിലയിരുത്തൽ CPM നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് അതിനെ രാഷ്ട്രീയമായി നേരിടാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. CPM വിമർശനങ്ങൾ ഉന്നയിക്കുന്നതും അതിൻ്റെ ആ ഘട്ടത്തിൽ തന്നെയാണ്. പിന്നീടുള്ളത് ഈ ആ രാഷ്ട്രീയം മാറ്റിവെച്ചാൽ മുഖ്യമന്ത്രി കൂടുതലായി എന്തെങ്കിലും പറയുമോ എന്നുള്ളത്. മുഖ്യമന്ത്രി കൂടുതലായി പറയുന്നത് ഗവർണർക്കെതിരെ തന്നെയായിരിക്കും. മുഖ്യമന്ത്രി കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കും. അത് ചോദ്യങ്ങളായി വേണമെങ്കിൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളടക്കം ഉയർന്നു വന്നേക്കാം. അത് നിയമസഭയിൽ കുറച്ചുകൂടി മറുപടി പറയുന്നതാണ് കുറച്ചുകൂടെ സുരക്ഷിതമായ മാർഗം എന്ന ബോധ്യം കൂടിയൊക്കെ അവർക്കുണ്ടാകും. അതുകൊണ്ട് നിയമസഭയിൽ വരുമ്പോൾ പത്രസമ്മേളനം വിളിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണണം. പക്ഷേ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന രാഷ്ട്രീയ തീരുമാനം CPM നേതൃത്വവും മുഖ്യമന്ത്രി എടുത്തിട്ടുണ്ട്. ഗവർണർ ഇങ്ങനെ പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ തുടർച്ചയായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുകയും അതിന് പിന്നിൽ രാഷ്ട്രീയം തുറന്നു കാട്ടുകയും അതിന് മറുപടി പറയുകയും വേണം എന്ന തീരുമാനം എടുത്തിട്ടുണ്ട്. കൂടുതലായി മലപ്പുറവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാമർശങ്ങളിലേക്ക് മുഖ്യമന്ത്രി കടക്കില്ല. പക്ഷേ ഗവർണർക്കെതിരെ പറയാനുള്ള കൂടുതൽ കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയാനാണ് സാധ്യത.